മല്ലന്തറ എന്നാണ് ഈ ഒരു തറയുടെ പേര്. വെയിലാവുന്നതിന് മുൻപ് ഇങ്ങോട്ട് വരികയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ കാണുന്ന നാലുപാടും കാണുന്നത് കാടാണ്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് ചോല. ഇവിടെ നിന്ന് താഴെ കാണുന്ന ഒരു സീനുണ്ടല്ലോ, തെങ്ങിൻ്റെ മണ്ടയൊക്കെ നമുക്ക് കാണാം. സൗണ്ട് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറുചക്കിച്ചോല എന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത് ചിറ്റണ്ട പ്രദേശത്തിനടുത്ത് കണ്ടഞ്ചിറ വനമേഖലയിലാണ്. ഇതൊരു വളരെ മനോഹരമായൊരു സ്ഥലമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് മല്ലന്തറ എന്നാണ് ഈ ഒരു തറയുടെ പേര്. എല്ലാ വർഷവും വിഷുവിന് ഇവിടെ ആഘോഷം നടക്കും എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലായത്. വളരെ പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ്. നമുക്ക് നമ്മുടെ യാത്ര തുടരാം. സൈഡും ദൈ കാണുന്ന ഓരോ ഔഷധ സസ്യങ്ങളൊക്കെയാണ്, അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഇവിടെ ഈ ഒരു മേഖല. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പുതുതായിട്ടിപ്പോൾ ഒരു ടൂറിസം മേഖല ഒരുപാട് വളർന്നു വരുന്നൊരു ടൂറിസം സാധ്യതയുള്ളൊരു സ്ഥലമാണിത്. കാട്ടുപന്നി, മാൻ, മയിൽ ഇത്തരത്തിലുള്ള വലിയ ഉപദ്രവകാരികളല്ലാത്ത മൃഗങ്ങളെ ഇവിടെ വരുന്നുള്ളൂ. കാട്ടാനയൊന്നും ഇറങ്ങുന്നില്ല എന്നാണ്, വന്നിട്ടില്ല എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എന്തായാലും തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നല്ലൊരു ഹോൾട്ടാണ്, നല്ലൊരു സ്ഥലമാണ്. ഒട്ടും ഒരു വാഹനത്തിൻ്റെ ശബ്ദം പോലും ഇവിടെ കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസം. ഈ കാടിൻ്റെ ഒച്ച മാത്രം. മൂന്നാറിലൊക്കെ ഒരു പോയൊരു ഫീലാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ നടക്കാൻ കുറച്ചുണ്ട്, എന്നാലും ക്ഷീണം തോന്നില്ല. വെയിലാവുന്നതിന് മുൻപ് ഇങ്ങോട്ട് വരികയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മളിങ്ങനെ ഈ ചോലയിലേക്ക് നടക്കുന്ന വഴിയിൽ സൈഡിൽ കുറേ പാറ കാണാം. ആ പാറയിൽ നിന്ന് ഇങ്ങനെ മഴവെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് ഇപ്പുറത്തേക്ക് വീഴുന്ന ശബ്ദം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആ വെള്ളം വീഴുന്നതിൻ്റെ ഒരു കളകള ശബ്ദം കേൾക്കാം. ആ ഇപ്പുറത്ത് കാണുന്നത് നല്ല വിശാലമായ കണ്ണെത്താ ദൂരത്ത് കിടക്കുന്ന പാടമാണ്. ഓ എന്തൊരു ഭംഗിയാണ്. ആ കുന്നിൻ്റെ മീതൊരു വീട് കണ്ടോ, ഒരു ചെറിയൊരു ഷെഡ്.
കാർഷിക മേഖലയാണിത്. നെൽപ്പാടമൊക്കെയാണ് കാണുന്നത്. ശുദ്ധമായ കാലാവസ്ഥ, ശ്വാസം, ആ വായു, എയർ. കുറച്ചൊക്കെ അങ്ങോട്ട് കയറിയപ്പോഴേക്കും നല്ല ക്ഷീണമായി. അപ്പോൾ നല്ല വിശാല ഇതുപോലെയുള്ള കുറേ പാറകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാം. നമുക്കൊന്ന് ചെറിയൊരു ഹോൾട്ടൊക്കെ എടുത്ത് പോവാം. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് കാണുന്ന ആ ഒരു വ്യൂ ആണ് വളരെ മനോഹരമായൊരു കാഴ്ച. ഇവിടെ സൈക്ലിങ്ങിനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. ആൾക്കാർ അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതുണ്ടല്ലേ, സൈക്കിളൊക്കെ കൊണ്ട് ആൾക്കാർ വരുന്നുണ്ട്. തൊട്ട് താഴെയാണ് തോന്നുന്നത് വെള്ളം വീഴുന്ന, ആ ചോലയിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് വള്ളിച്ചെടികളുടെയൊക്കെ കേന്ദ്രമാണെന്നാണ് പറഞ്ഞത്. നമുക്ക് ഊഞ്ഞാലാടാൻ പറ്റുന്ന തരത്തിലുള്ള വള്ളികളൊക്കെ ഉണ്ട് ഇത്ര ഇവിടെ. ഞങ്ങളങ്ങോട്ട് എത്തിയിട്ടില്ല. നിങ്ങളിവിടെ വരാറുണ്ടോ? ഓ, സ്ഥിരം വരാറുണ്ടോ? ആദ്യമായിട്ട് വരണം. ഇവിടെ സൈക്കിളും കൊണ്ട് ഇങ്ങോട്ട് കയറാൻ ബുദ്ധിമുട്ടിയോ? ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറയണത്. അത് ശരി, ഓക്കെ. എപ്പോ വന്നു നിങ്ങളിങ്ങോട്ട്? ആറ് മണിക്ക് എട്ട് മണിയൊക്കെ എത്തി. കുറച്ച് നേരം വെള്ളത്തിലെ കുളിച്ച്. കുഴപ്പമില്ല, അടിപൊളി. ഇതിവിടുത്തെ വാച്ചർമാർ ഇരിക്കുന്ന ഒരു ഷെഡാണ്. വളരെ സേഫ് ആയിട്ട് മുള കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സന്ദർശകർ 5 മണി വരെ എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് തൊട്ടടുത്താണ് ചോല. അതിന്റെ ശബ്ദം, നല്ല വെള്ളം വീഴുന്ന ആ ഒരു ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരു തണുപ്പ് തോന്നുന്നുണ്ട് കേട്ടോ. ആ കയറി വരുന്ന ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറും. എൻ്റെ ഒപ്പം ഞങ്ങൾ ഒന്നിച്ച് 3-4 പേരാണ്. ഞങ്ങളുടെ ക്യാമറമാൻ, പിന്നെ ഞങ്ങളുടെ ഒരു സഹായി. സഹായി എന്ന് പറഞ്ഞത് ഇവിടെ ഈ ചിറ്റണ്ട സ്വദേശിയാണ്. അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോലയെ പറ്റി പറഞ്ഞു തന്നത്. ക്ഷീണം കാരണം ആൾ പിന്നിലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ചെത്തി. ഒരു ചെറിയൊരു ഇരുത്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഉഷാറായി. ഈ കാണുന്ന 4 പാടും കാണുന്നത് കാടാണ്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് ചോല. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് കാണുന്നത്. ആ ശബ്ദം കേൾക്കുന്നുണ്ട്, വെള്ളം വീഴുന്നതിൻ്റെ ആ ഒരു നല്ലൊരു ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ട്. വലിയൊരു പാറപ്പുറത്താണ് നിൽക്കുന്നത്. ചുറ്റും കാടാണ്, പിന്നെ ദൂരെ കുറച്ച് പാടം മാത്രം കാണുന്നുണ്ട്. ആ അതുണ്ടല്ലേ, ഫോട്ടോ ഒക്കെ അവിടെ ഗംഭീര ഫോട്ടോ സെഷനൊക്കെ ഉണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്ന് താഴെ കാണുന്ന ഒരു സീനുണ്ടല്ലോ, തെങ്ങിൻ്റെ മണ്ടയൊക്കെ നമുക്ക് കാണാം. ഇപ്പൊ മഴയില്ല, 2 ദിവസമായിട്ട് മഴയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നടക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുന്ന റിസ്ക് ആയിരിക്കും, നല്ല വഴുക്കലുണ്ടാവും. ഈ ഭാഗത്താണ് ചോല. ഇവിടെയാണ് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നത്. കുറച്ചൊരു ചെങ്കുത്തായ ഇറക്കാണ്. ഇതുവഴിയൊന്നും അങ്ങോട്ട് ഇറങ്ങാണ്ട് ഇവിടെ നിന്ന് നോക്കുക, അതാണ് സേഫ്. ചോലയിലേക്ക് പോവാം.
അങ്ങനെ നമ്മൾ ചെറുചക്കിച്ചോലയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഈ ഇതൊരു തടയണയാണ്. ഈ തടയണയിലാണ് ആൾക്കാർ കുളിക്കുന്നത്. വലിയ ആഴമൊന്നുമില്ല, കണ്ടോ, നിൽക്കുമ്പോൾ കണ്ടോ, അരക്കൊപ്പമേ വെള്ളമുള്ളൂ അവിടെ നിന്നും. പിന്നെ മഴ പെയ്യുമ്പോഴാണ് അത്ര ഇവിടുത്തെ ശരിക്കുള്ള ഭംഗി. ഈ കാണുന്ന മലയിലും ഈ പാറകളിൽ കൂടെയൊക്കെ വെള്ളം അങ്ങനെ ഒഴുകി വരും. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ ഒഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് അത്ര വെള്ളമില്ലാത്തത്. ഇവിടെ നിന്ന് വരുന്ന ആ വെള്ളം അങ്ങനെയും ഒഴുകി ഇങ്ങനെ പോകുന്ന ശബ്ദമാണ് ആ കേൾക്കുന്നത്, കാണുന്നത്. നല്ല ശുദ്ധമായ പാറയിൽ നിന്നും വീഴുന്ന, മലയിൽ നിന്നും വീഴുന്ന വെള്ളമാണ്. ഇതൊരു വലിയൊരു പ്രോജക്റ്റാക്കി ടൂറിസത്തിന് പറ്റിയൊരു ഒരുപാട് അല്ലേ സാധ്യതകൾ ഇപ്പോൾ ഉണ്ട്. എത്ര രൂപ മുടക്കിയിട്ടാണ് ഇവിടെ ഇത് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. ഈ ചെറുചക്കിച്ചോല എന്നുള്ള ഈ ഒരു പേര് കേട്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി. സാധാരണ നമ്മൾ ഇങ്ങനൊരു പേര് കേൾക്കാറില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ടെന്നാണ് പറഞ്ഞത്. ചക്കി എന്ന് പറഞ്ഞുള്ളൊരു പെൺകുട്ടി, ഒരു ആദിവാസി പെൺകുട്ടിയുടെ ദുഃഖമാണ്, കണ്ണീരാണ് ഈ ചോലയിലൂടെ ഒഴുകുന്ന വെള്ളം. അതായത് ചക്കിയെ വീട്ടിനുള്ളിൽ തന്നെ പൂട്ടിയിട്ട് പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു ചക്കിക്ക്. അപ്പോൾ ചക്കിയുടെ ആ ഒരു ദുഃഖമാണ് കണ്ണുനീരായി ചോലയായി ഉണ്ടായതെന്നാണ് പറയുന്നത്. അതാണ് ഈ ചോലയ്ക്ക് ചെറുചക്കിച്ചോല എന്ന പേര് വന്നത്. ഇനി ഈ പോകുന്ന വഴിയിലൂടെ ഈ ചെറുചക്കിച്ചോലേനെ പിന്തള്ളിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 4 കിലോമീറ്റർ നടന്നാൽ വലിയൊരു വാച്ച് ടവർ കാണാമെന്നാണ് പറഞ്ഞത്. ഈ പോകുന്ന വഴിയിൽ വ്യത്യസ്ത തരത്തിലുള്ള കുറേ ശലഭങ്ങൾ കാണുന്നുണ്ട്. ശലഭോദ്യാനമുണ്ട് ഇവിടെ. പിന്നെ ആ വാച്ച് ടവറിൻ്റെ മീതെ കയറിക്കഴിഞ്ഞാൽ കാട്ടുപോത്ത് ഒക്കെ കാണാമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾക്കിപ്പോൾ അത്ര ദൂരം നമ്മൾ പോകുന്നില്ല. നല്ല തണുത്ത വെള്ളം കുളിക്കേണ്ടതാണ് ശരിക്കും, പക്ഷേ ഇപ്പം ഞങ്ങൾ ആരും കുളിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൈയും കാലൊക്കെ മാത്രം വെള്ളത്തിലിട്ടിരിക്കുകയാണ്. ഒരു എന്താ പറയുക, വെള്ളം വന്ന് തൊട്ട് നോക്കണം. ആദ്യം വെള്ളത്തിൽ ഇറങ്ങേണ്ടതെന്ന് വിചാരിച്ചത്, പക്ഷേ എല്ലാവരുടെയും നിർബന്ധപ്രകാരം ഒന്ന് ഇറങ്ങി നോക്കിയതാ. സത്യം പറഞ്ഞാൽ ഇറങ്ങിയപ്പോൾ ഒന്ന് കുളിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ഇനി അത് അടുത്ത പ്രാവശ്യത്തേക്കൊക്കെയാണ്. തൃശ്ശൂർ ജില്ലയിൽ ഇത്രയും മനോഹരമായൊരു സ്ഥലമുണ്ടെന്നും ഇങ്ങനൊരു ചോലയുണ്ടെന്നെല്ലാം അറിഞ്ഞത് ഇപ്പോഴാണ്. എന്തായാലും ഇത്രയും വളരെ ദൂരേക്കൊന്നും നമ്മൾ എവിടെയും യാത്ര പോകണ്ട. നമ്മുടെ കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ, നമ്മുടെ അതാത് സ്ഥലങ്ങൾ, നാട്ടിൽ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളുണ്ട്. പേരറിയാത്ത ഒരുപാട് പുഷ്പങ്ങളും വൃക്ഷങ്ങളും ശലഭോദ്യാനവും എല്ലാം നിറഞ്ഞ ഒരുപാട് ഔഷധ സസ്യങ്ങളും എല്ലാമുള്ള ഈ ഒരു മനോഹരമായൊരു അന്തരീക്ഷം, കാട്, ഇവിടേക്കാവട്ടെ ഇനി നിങ്ങളുടെ അടുത്ത യാത്ര. സൗണ്ട് ഓഫ് ലൈഫിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.